ഇപ്പോൾ നമ്പിനാരായൺ അഭിഭാഷകൻ എന്നോടൊപ്പം ചേരുകയാണ്. നമ്പിനാരായൺ ഈ കേസിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അന്താരാഷ്ട്ര ഇടപെടലുകൾ ഈ കേസിൽ ഈ ഗൂഢാലോചനയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കോടതി വിധിയിൽ അത്തരം ഭാഗങ്ങൾ കൂടി പരിശോധിക്കുന്ന അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അല്ല, തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റ് മൊത്തം വായിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു വലിയ കോൺസ്പിറസി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഇന്ത്യയുടെ ഒരു മുതൽക്കൂട്ടായിരുന്ന ഇന്ത്യക്ക് വേണ്ടി ലിക്വിഡ് പ്രൊപ്പൽഷൻ എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത മുൻനിരയിൽ നിന്ന നമ്പിനാരായണൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ ഇങ്ങനൊരു കള്ളക്കേസിൽ കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിനകത്ത് ഒരു കാര്യം നമ്പിനാരായണൻ സംശയിക്കുന്നത്, നേരത്തെ മുതലേ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഈ അറസ്റ്റ് നടന്നില്ലായിരുന്നുവെങ്കിൽ 2000 ഇന്ത്യ ക്രയോജനിക് ഡെവലപ്പ് ചെയ്തേനെ, ക്രയോജനിക് ഡെവലപ്പ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കും കമേഴ്ഷ്യൽ സ്പേസ് മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റിയേനെ. അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ലോഞ്ചിങ് ബിസിനസ്സിൽ അമേരിക്കയുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയേനെ. അമേരിക്കയാണ് ഫുൾ മറ്റുള്ള രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിൻ്റെ ബിസിനസ് മൊത്തം അമേരിക്ക കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ക്രയോജനിക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50% ബിസിനസ് എങ്കിലും നമ്മുടെ കയ്യിൽ വരും. അത് ബില്യൺ, ഒരു 300 to 500 billion US ബിസിനസ്സാണ്. അത് ഇന്ത്യയിലേക്ക് വന്നിരുന്നുവെങ്കിൽ, അതായിരുന്നു നമ്പിനാരായണൻ്റെ സ്വപ്നം. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ടാക്സ് ലയബിലിറ്റി വളരെ താഴ്ന്നു നിൽക്കുകയും നമ്മുടെ കറൻസിയുടെ വാല്യൂ ഉയർന്നു നിൽക്കുകയും ചെയ്യും. ഇതിനെല്ലാം തകിടം മറിക്കാൻ എന്തോ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത് ഈ അന്വേഷണത്തിലൂടെയേ വെളിവാകുള്ളൂ. ഈ അന്വേഷണത്തിൽ ഇതെല്ലാം വരാം. അതെന്തൊക്കെയാണെന്നുള്ളത് ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ. ഇപ്പോൾ കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യം മാത്രമല്ലേ കോടതി പറഞ്ഞിട്ടുള്ളൂ? അപ്പോൾ എങ്ങനെ? അല്ല, ഇത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എറിങ് ഒഫീഷ്യൽസ് എന്നാണ് പറയുന്നത്. എറിങ് ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് CBI തന്നെ അന്നത്തെ റിപ്പോർട്ടിനകത്ത് IB ഓഫീസേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കേരള പോലീസ് ഓഫീസേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഗൂഢാലോചന ആരൊക്കെ നടത്തിയിട്ടുണ്ടോ അതും കൂടെ അന്വേഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ്റർനാഷണൽ ഏജൻസികൾ ഇടപെട്ടതുകൊണ്ട് തന്നെ CBI പോലുള്ള ഒരു ഏജൻസി ആയിരുന്നില്ലേ ആവശ്യം? ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം, ഇപ്പോൾ ജസ്റ്റിസ് DK ജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിക്ക് എങ്ങനെ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കാൻ പറ്റും നിയമപരമായി? തീർച്ചയായിട്ടും അവർക്ക് ഇതിൻ്റെ ഫാക്ട് ഫൈൻഡിങ് അതോറിറ്റി ആയിട്ട് പ്രവർത്തിച്ചിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കെതിരെ എന്ത് നടപടി വേണമെങ്കിലും എടുക്കാൻ കോടതിക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇപ്പോൾ 50 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണം എന്നതായിരുന്നു നമ്പിനാരായണൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അക്കാര്യത്തിലൊരു വ്യക്തതയില്ല, കോടതി അത് പറഞ്ഞിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ആരൊക്കെയാണ് ഉത്തരവാദികളെന്ന് അക്കമിട്ട് പറയുകയും അവരുടെ ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ്, അവരുടെ റോള് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഈ നടപടികൾ എടുക്കുകയും ഈ അവർക്ക് ക്രിമിനൽ കേസുകൾ എടുക്കാം. ഒരു കള്ളക്കേസിലാണ് പ്രതിയാക്കിയിരിക്കുന്നത്, അതും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഉള്ള ഒഫൻസാണ് ഇന്ത്യൻ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്. അങ്ങനെയുള്ള ഒരു ഒഫൻസ് ഇട്ടാണ് ഇദ്ദേഹത്തിന് പ്രതിയാക്കിയിരിക്കുന്നത്. CBI അന്വേഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്പിനാരായണൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. നമ്പിനാരായണൻ ഒന്നുകിൽ മരിച്ചിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നിലവറകളിൽ, ജയിലറകളിൽ കിടക്കും. CBI വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അവർ മെറ്റിക്കുലസായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി ഇതൊരു കള്ളക്കേസാണ്, ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ട്. അത് സമിതിക്കൊരു സമയപരിധി ഇല്ലാത്തത് കൊണ്ട് അതൊരു പ്രശ്നമാകില്ല. അല്ല, എന്താണെന്നുള്ളത് വിശദാംശങ്ങൾ അരമണിക്കൂർ കഴിയുമ്പോൾ ജഡ്ജ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കാം.